റോയൽ സ്കൈ ഹോളിഡേസ് അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് ലേറ്റ് ടു മണാലി യാത്ര. അപ്പൊ ടെക് ട്രാവലേറ്റ് ആരായി? അപ്പോ ടെക്ട്രാവലേറ്റിന്റെ മറ്റൊരു അധ്യയനത്തിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് മൊത്തം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് കേട്ടോ, റോയൽ സ്കൈയുടെ. ഇടക്കിടക്ക് ഇങ്ങനെ തള്ളി പറയണം എന്ന് പറഞ്ഞു. മതിയോ? മതി മതി, 20 ദിവസമായിട്ട് കൂടെ ഉണ്ടോ? അല്ലല്ല, അദ്ദേഹത്തിന്റെ ട്രാവൽ ഏജൻസിയും 10-20 സ്റ്റാഫുള്ള ഓഫീസും കളഞ്ഞിട്ട് സ്വന്തം ഫാമിലി ഉപേക്ഷിച്ചിട്ട് ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുകയാണ്. ഫാമിലിയെ പോലെ ഞങ്ങളെ നോക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ പോകുന്നു മണാലിയിലേക്ക്. കഴിഞ്ഞ ദിവസം പാങ്ങോങ്ങിലേക്കും കർത്തുങ്ങിലേക്ക് കണ്ടിട്ട് തിരിച്ച് ഞങ്ങള് ലേയിന്റെ അടുത്ത് വന്ന് താമസിച്ചു. രാവിലെ എണീറ്റിട്ട് ഇപ്പൊ നമ്മളിപ്പോ മണാലിക്ക് പോവാണ്. ഇപ്പൊ സമയം 7 മണി. മണാലി വരെ എത്താൻ പറ്റില്ല, പക്ഷെ ഇടയ്ക്ക് എവിടെങ്കിലൊക്കെ സ്റ്റേ ചെയ്തേ പോവുള്ളൂ. കാരണം ഒറ്റ ദിവസം കൊണ്ട് മണാലി ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം, നമ്മൾ വീഡിയോ എടുത്ത് പോകുമ്പോഴത്തേക്കും അത്തരത്തിൽ പറ്റില്ല. സോ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു മനോഹരമായ പാതയിലൂടെ നമ്മൾ മണാലിയിലേക്ക് അങ്ങ് പുറകിൽ ഇപ്പോഴും നമുക്ക് നല്ല അടിപൊളി മഞ്ഞ് മലകൾ കാണാം. യെസ്, പോയാലോ? അതിനോടൊപ്പം തന്നെ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവര് തീർച്ചയായിട്ടും കാണണം. ഞങ്ങളുടെ ഇത്രയുള്ള യാത്രകള് ഏറ്റവും റിസ്ക് എടുത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 5-7 വീഡിയോസ്. ഹൈ റിസ്ക് എടുത്ത വീഡിയോസ് ആണ്, മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കാണണം. ഡെഫിനറ്റ്ലി എല്ലാരും കണ്ടിരിക്കും. ഉപ്ഷി എന്ന് പറഞ്ഞൊരു ടൗൺ ആണ് ഉപ്ഷി. ഇവിടൊക്കെ ധാരാളം ബുദ്ധിസ്റ്റുകള് ജീവിക്കുന്ന സ്ഥലമാണ് ഉപ്ഷി. ഇവിടെ നിന്ന് മണാലിക്ക് റൈറ്റ് പോണം, 425 കിലോമീറ്റർ ഉണ്ട് മണാലിക്ക്. ഇവിടൊക്കെ റോഡ് നല്ലതാണ്. ഇനിയിപ്പോ അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം, നോക്കാം. അതിവിജനമായ ആ പാതയിലൂടെ നമ്മൾ ഇതാ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഒരു ഏതോ ഒരു സ്ട്രീം കുറേ നേരമായിട്ട് നമ്മളോടൊപ്പം പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെളിവെള്ളം വരുന്നുണ്ട്. അതാരച്ചൊക്കെ അതിനകത്ത് ചെളിവെള്ളം വരുന്നത്? ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ മഞ്ഞ് വളരെ കുറവാണത്. അപ്പൊ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്ന മഞ്ഞുരുകി വരുമ്പോഴേ ചെളിവെള്ളം വരുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട നല്ല ഗ്രീൻ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ കണ്ടില്ല, നല്ല ഗ്രീൻ വെള്ളം. അങ്ങനെയാണല്ലേ, ഫ്രഷ് മഞ്ഞ്, ഫ്രഷ് അല്ലാത്ത മഞ്ഞ് എന്നൊക്കെ ഉണ്ടല്ലേ. പിന്നെ അല്ലാതെ നമുക്ക് കാണുമ്പോൾ അറിയാലോ, എമിൽ ബ്രോ അത് ചെക്ക് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ്. എങ്ങനെയായിരുന്നു എമിൽ ബ്രോ? എമിൽ ബ്രോ അതിന് കുറച്ചെടുത്തിട്ട് വായിട്ട് തോന്നും, എന്നിട്ട് പറയും ഫ്രഷ് ആണോ അല്ലയോ അത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, രാവിലെ ഇറങ്ങിയാണ്. ഏതെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറന്റ് വേണം, ഫുൾ ഫെസിലിറ്റി ഉള്ള ഒരു റെസ്റ്റോറന്റ് എന്നാ പറഞ്ഞത്. ഈ മലയുടെ താഴ്വാരത്ത് ഒരു ചായക്കട കിട്ടുമോന്നുള്ള കാര്യം തന്നെ സംശയം. യാക്കിനെ മേച്ച് നടക്കുന്ന കണ്ടോ, യാക്കിനെ മേച്ച് നടക്കുന്ന കണ്ടോ. ഇതാണ് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഗ്ലാമറുള്ള യാക്ക് ഇതുവരെ കണ്ടതില്. നല്ല കൊമ്പ്. നമ്മളവിടെ പശുവിനെ എരുമേനെയും പോത്തിനെയൊക്കെ മേച്ച് നടക്കുന്ന പോലെ ഇവിടെ യാക്കിനെയൊക്കെ മേച്ച് നടക്കുന്ന കൊള്ളാട്ടാ. ഇതിന്റെ രോമം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ, ഈടെയും കണ്ട് ചെളൈൻ്റെ ഒക്കെ കൊമ്പൊക്കെ. ചില്ല് പൊക്കിക്കോ, ഇല്ലെങ്കിൽ തെറിക്കും. ഫോർ വീലർ ഗിയറൊന്നും കാണിച്ചില്ലല്ലോ. അത് 4 വീലുണ്ടല്ലോ വണ്ടിയില്. അയ്യോ വെള്ള, ഇതെന്താ ഇത്? മഴവെള്ളമാണോ ഇത്? വലിയ സീനൊന്നും എനിക്ക് തോന്നുന്നു. കണ്ട ഈ കനാലിൽ കൂടെ പോകുന്ന വെള്ളം ലീക്കായതാ റോഡിലേക്ക്, അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടൊക്കെ ഡ്രൈ ആയില്ല ശരിക്കും. ഇപ്പം മഞ്ഞില്ലാത്ത സമയത്ത് മൊത്തം ഡ്രൈ ആണേ. ഇതെന്തിത്? അടിപൊളി റോഡിന്റെ അവസ്ഥയൊക്കെ മാറി മാറി വരുന്നുണ്ട്, ശോകം ശോകമായി തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ. ലെറ്റ് സീ.
സ്നോഫോള് ഇവിടെ അല്ല, അങ്ങ് ദൂരെ ആ മലയുടെ വണ്ടൊക്കെ. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും. നമ്മൾ എനിക്ക് അറിയില്ലടാ എനിക്ക് അങ്ങോട്ട് പോകുന്നുള്ളത്. ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടല്ലേ, അവിടെ ഒക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. എന്തായാലും ഉറപ്പാണ് അവിടെ സ്നോഫോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ ഭാഗത്ത് സ്നോഫോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറെ ഹെയർ പിൻസ് നമ്മൾ കയറി. എന്തായാലും നമുക്ക് ഇനി ഒരു സ്നോഫോളും കൂടെ ജമ്മു വിടുന്നതിന് മുന്നേ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു അല്ലേ. കിട്ടിയാ കിട്ടി. ഇപ്പൊ ഇത് പറയുമ്പോ നമ്മളിത് മുമ്പുള്ള എപ്പിസോഡുകൾക്ക് മുമ്പായിട്ട് നമുക്കൊരു സ്നോഫോൾ കിട്ടിയിരുന്നു. അതെ അതെ, അതും നമ്മള് ലേ എത്തുന്നതിന് മുന്നേ. അപ്പൊ എന്തായാലും നമ്മൾ ആ മഞ്ഞുമല ലക്ഷ്യമാക്കി തന്നെയാ പോകുന്നത് അല്ലേ. നല്ല തണുപ്പ് കൂടി. ഇപ്പൊ പുറത്ത് കാണിക്കുന്ന 5 ഡിഗ്രിയാണ്, 5 ഡിഗ്രി സെൽഷ്യസ്. നമ്മളിപ്പോ 16,000 അടി ഉയരത്തിലാണ്. സീ ലെവലിൽ നിന്നും 16,000 അടി ഉയരത്തിലായി നമ്മള് ആ മഞ്ഞുമലകളെ ലക്ഷ്യമാക്കി. മഞ്ഞുമലകൾക്കിടയിലൂടി വണ്ടി ഓടിക്കാനായിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന മഞ്ഞുമലകൾക്ക് മുകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമലകളൊക്കെ ഇപ്പൊ നമുക്ക് മേലെ നിന്ന് താഴേക്ക് കാണാം. ആഹാ, എത്ര ഭംഗി, എന്ത് ഭംഗി, എന്ത് മനോഹരം. വാ, ഒരു കാര്യം, റെയിൻകോട്ടും കൂടെ എടുത്തിട്ടോ ഇതിന്റെ മേളില്. എന്നിട്ട് വേണം, ഓൾറെഡി അന്ന് റെയിൻകോട്ട് ഇട്ടവര് എന്നെ ആൾക്കാർ നന്നായിട്ട് ട്രോളി. ആ, ഒന്നുകൂടെ എടുത്തിട്ടേ, കുഴപ്പമില്ല. എന്തായാലും കണ്ടില്ലേ, കണ്ടില്ലേ മഞ്ഞുമലകൾ. കണ്ടാ, മഞ്ഞുമലകൾക്ക് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. റോഡ് സൈഡിലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. ഇടുക്കണതാണ് ആ റോഡാണ് അങ്ങനെ പോകുന്നേ, നമ്മുടെ റോഡാ പോകുന്നേ. ഇത് കണ്ടാ, എത്തിയടാ. നമ്മളങ്ങനെ കേറി 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 നമ്മളിപ്പോ 17,000 അടി ഉയരത്തിലേക്ക് കേറിയിരിക്കുകയാണ്. നമുക്കിത് ഇവിടെ മഞ്ഞ റോഡിന്റെ സൈഡിൽ കണ്ടു തുടങ്ങി. അടിപൊളി, എന്തോരം മഞ്ഞ നമ്മള് കാണാൻ കിടക്കുന്നു. ഇതൊക്കെ ഭയങ്കര കട്ടിയാടാ, ഇതിലൊക്കെ പോയി വണ്ടി തട്ടിയാലുണ്ടല്ലോ. ആ, മതിലെ കല്ലേല് കരിങ്കല്ലേല് അറിയുന്ന പോലെ, ഇത് കരിങ്കല്ല് പോലെ നല്ല കട്ടികയായിരിക്കുന്ന കേട്ടോ. ഇത് നല്ല സ്ക്രാച്ച് വീഴും. മൂന്നത്തെ ലെയർ മാത്രമേ ഉള്ളൂ ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ളത്. അതെ, അത് ഉരുകാനായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അത് ഈ ഉരുകിയാണ് ഈ വെള്ളമൊക്കെ കണ്ടില്ലേ. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഉരുകി വെള്ളം ഒഴുകി തുടങ്ങും. പോട്ടെ പോട്ടെ പോട്ടെ, നീക്കോ 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 നീക്കോ. ആ, ഇവിടെ മൈനസ് ഒക്കെ ആയിട്ടുണ്ട്. ക്രിസ്റ്റൽ ആയിട്ട് ഇങ്ങനെ തൂങ്ങിയൊക്കെ നിപ്പുണ്ട്. കണ്ടാ, 3 ഡിഗ്രിയാണ് വണ്ടിക്കകത്ത് കാണുന്നത്. 3 ഡിഗ്രി. അപ്പൊ എന്തായാലും രാത്രി ഇവിടെ ഒക്കെ മൈനസ് ആയിരിക്കും ഉറപ്പാ. അതൊക്കെ നടറോഡിന്ന് തുണി മാറുന്നോ? നടറോഡിലല്ല, പിന്നെ അവിടുന്ന് പോന്നപ്പോയി. ആ, ഇത്രയും പ്രതീക്ഷിച്ചില്ല തണുപ്പ്. ആ, കാണോ? ഇല്ലില്ല, കാണില്ല, ഇല്ലില്ല, കാണത്തില്ല. അവിടുന്ന് പോന്നപ്പോഴേ ആ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ഇന്നിട്ടില്ല, ഇട്ടിരുന്നില്ല. മീൻസ് തെർമൽസ്. ഞാൻ പറഞ്ഞല്ലേ അന്നേരം ഇടാൻ, തന്ത്രപൂർവ്വം ഞാനത് ഇട്ട്, ഇറങ്ങുന്നതിന് മുന്നേ ഇട്ടു. അകത്ത് 3 ലെയറുണ്ട്. ഹരിസ്ക്ക് ഇതെന്ത്, ഇത് തോക്കൊക്കെ ആയിട്ട്. ദൈവമേ, എമിലെ എടാ, ഈ CRPF കാര്യം കണ്ട നമ്മടെ ഇങ്ങനെ പിടിച്ചോണ്ട് പോവോ? ഇല്ല, രണ്ടു ദിവസം ദുർഘടമായിട്ടുള്ള യാത്രയാണ്. രക്ഷിക്കാൻ വേണ്ടിട്ട് തോക്കിന്റെ ഇത് കൊള്ളാലോടാ, തോക്ക് ഇത് കണ്ടാ. എന്റെ പൊന്നു, യൂട്യൂബ് ബ്രൂട്ടസ്, നീ വിട്ടില്ലായിരുന്നോ തെർമൽസ്? എനിക്ക് ബിരിയാണി, എനിക്ക് മണാലി ചെന്ന് ബിരിയാണി വെച്ചുതരോ? KFC വെച്ചുതരോ? മഞ്ഞ ഷൂട്ട് ചെയ്യണോ? ഇല്ലെങ്കിൽ ഞാൻ വിഷയം ഇടും.
ഈ ടാറിട്ട റോഡിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം നമുക്ക് നമ്മുടെ റോഡില് സ്നോ കിടപ്പുണ്ടെങ്കിൽ ഫസ്റ്റ് ഇട്ട് ക്ലച്ച് ഔട്ടാതെ പതുക്കെ എടുത്തോണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സ്കിഡാവും. അത് ഏത് വണ്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ബൈക്കേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് അതൊക്കെ. ഇത്തരത്തിലുള്ള റോഡിൽ പല സ്ഥലത്തും ചിലപ്പോൾ തലേദിവസം രാത്രിയിലോ ഇല്ലെങ്കിൽ ഏർലി മോർണിംഗോ ഒക്കെ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ സ്നോഫോൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം, പ്രത്യേകിച്ച് നേരെ ഇരുട്ടി കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഇതുകൊണ്ടേ കാണത്തില്ല. ഓവർ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും. സ്കിഡായി കഴിഞ്ഞാൽ അത് അവിടെ ഒന്നും ബാരിക്കേഡ്സോ ഒന്നുമില്ല, നേരെ താഴോട്ട് പോകത്തേ ഉള്ളൂ. ഇറക്കിറങ്ങി വരുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇറക്കിറങ്ങി വരുന്ന വണ്ടികളാണ് ഇപ്പൊ നമുക്ക് കണ്ടില്ലേ. നോക്ക്, ഇവിടെ ശരിക്കും ഇവിടെ റോഡ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സ്നോ മാറ്റിയിട്ട് റോഡ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലെ ഇവിടെ പോകാൻ പറ്റുന്നത്. നോക്കണ്ടോ, നമ്മളിപ്പോ ഓൾമോസ്റ്റ് 17,000 പ്ലസ് ഫീറ്റിലാണുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, വണ്ടിക്കും അത്യാവശ്യം നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. വണ്ടിയുടെ വലിവൊക്കെ കുറഞ്ഞു. അത് എല്ലാ വണ്ടികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പവർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അതേ സമയം തന്നെ ഡേഞ്ചറസും ആണ്. ചിലപ്പം ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഈ ഭാഗത്തൂടെ വാട്ടർ ക്രോസിംഗ് ഉണ്ടാവും, വെള്ളം ഒഴുകി തുടങ്ങും. വെള്ളം ഒഴുകി തുടങ്ങുന്ന സമയത്തൊക്കെയാണ് ബുദ്ധിമുട്ട്. കണ്ടില്ല, ഇത് നോക്ക്, നമ്മളെ പതുക്കെ പാതി അതുകൊണ്ട് റോഡിലെല്ലാം ഇപ്പം മഞ്ഞ കിടക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്നവര്. ഇവിടെ എല്ലാം ഇപ്പം ഉരുകി ഉരുകി വന്ന മഞ്ഞ് റോഡിലൂടെ ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, മഞ്ഞ് ഫുള്ള് മഞ്ഞാണ്. ഐസ് 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 ഐസ്. എമില, നിന്റെ കൊതി മാറിയാണ്? ഐസ് കണ്ടിട്ട് ഇല്ല, കൊതി മാറിയില്ല. ഇനിയും കാണാം, ഇനിയും കാണോ, ഇനിയും കാണാം. നീ വണ്ടി ഇറക്കിയിട്ട് വണ്ടി നിർത്തിയിട്ട് ഐസിന്റെ മേളിലോട്ട് പോയി കിടക്ക്. കുറച്ച് കഴിയുമ്പോ നമുക്ക് മണലിൽ എത്താറാകുമ്പോഴത്തേക്കിനും ഐസിലോട്ട് പോകാനുള്ള ജാക്കറ്റും ഗ്ലൗസും സാധനങ്ങളും എല്ലാം കിട്ടും. അതിട്ടിട്ട് ഷൂ അടക്കം കിട്ടും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂടാണ് തണുപ്പിനേക്കാളും, തണുപ്പ് അതി ഭീകരമാണ് കേട്ടോ. തണുപ്പില് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടിൽ അത്ര തന്നെ ഇതില്ല. കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചൂടും തണുപ്പും എല്ലാം എക്സ്ട്രീമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ, നമ്മളൊക്കെ എന്ത് നല്ല കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്തായാലും നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു ഭീതിജനകമായ അല്ലെങ്കിൽ അതേപോലെ തന്നെ അഡ്വഞ്ചറസ് ആയ അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന നമ്മുടെ ലേ മണാലി ഹൈവേയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ട് സ്ഥലം, അടിപൊളി അടിപൊളി. ഏഹ്, ഒന്നും പറയാനില്ല, സൂപ്പർ. വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ ഗോഡ് സൺ കൺട്രി എന്ന് പറയണത്. നമ്മളവിടെ അമിതമായിട്ടുള്ള ഈ തണുപ്പ പ്രശ്നങ്ങളൊന്നുമില്ല. കൊറേ കൂടി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്ത് പറഞ്ഞു വരുന്നത്. ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ നാടിനെ ഉദ്ദേശിച്ചത്. അതെ, നമ്മുടെ കേരളത്തിന്റെ മഹത്വപ്പെടും ഇവിടെ വരുമ്പോ മനസ്സിലാവുന്നത്. യഥാർത്ഥത്തില് ഇവിടെ വരുമ്പോള് ഇവിടെ ഈ തണുപ്പത്തൊക്കെ ഇവിടെ ഉള്ളവർ എങ്ങനെ ജീവിക്കുന്നു നമുക്ക്. പൊറോട്ടയും ബീഫും കിട്ടുന്നില്ല, ബിരിയാണി കിട്ടുന്നില്ല, അതൊക്കെയല്ലേ കേരളത്തിന്റെ ഭാഗത്ത്. എന്തായാലും കൊള്ളാം, നല്ല കിടുക്ക വഴി കേട്ടോ. ശരിക്കും നല്ല എടാ, ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമല്ലെ, മറ്റു വണ്ടികളൊന്നും കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ എത്ര മണിക്കൂർ വണ്ടിയിലുണ്ടല്ലോ, ഒരു മൂന്ന് ലോറി പോകുന്നുണ്ട്. അതേ ഉള്ളൂ, അത് അങ്ങ് ദൂരെ അല്ലേ, അത് കുറച്ച് ദൂരെയാണ്. അത് ഞാൻ താഴെ വേറെ വണ്ടികളൊന്നും ഇല്ല. ശരിക്കും എന്തെങ്കിലും എമർജൻസീസോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാല് അടുത്ത വണ്ടി വരുന്നത് വരെ കാത്തു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇത് നോക്കി, എന്തൊരു ഭീകര എടാ തേടാ, അതൊക്കെ നോക്ക്, നിന്ന് നിർത്ത് നിർത്ത് നിർത്ത്. ഇതുണ്ടാ കട്ടയായി നിൽക്കുന്നണ്ടാ. ആ അതെ, ഒരു വണ്ടി പിറകെ വന്നടാ. ആ ശരി, അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് വെഹിക്കിളായ ആൾട്ടോ 800 വന്നിരിക്കുകയാണ്. ആൾട്ടോ 800 ആണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് വെഹിക്കിൾ എന്ന് ഞാൻ പറയും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഏറ്റവും നന്നായിട്ട്. എടാ ഇത് വ്യത്യ മതിലൊക്കെ പോലെ അങ്ങ് നിൽക്കുകയാണല്ലോ മഞ്ഞൊക്കെ. എന്ത്
ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ഒരു ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട, വണ്ടിയുള്ളവര് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവര് വരേണ്ട ഒരു ഒരു ഹൈവേ ആണ് ലേ മണാലി ഹൈവേ എന്ന് പറയുന്നത്. ലേയിൽ നിന്നും മണാലി വരെ എങ്കിലും യാത്ര ചെയ്യാം. ാണെങ്കിലും ലേ സന്ദർശിക്കെങ്കിലും വേണം, ലഡാക്ക് ഏരിയ ഒന്ന് സന്ദർശിക്കണം, അത്ര മനോഹരമാണ്. ഈ റൂട്ടിൽ കൂടെ വരുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ശരിക്കും നിങ്ങള് മണാലിയിൽ നിന്നും ലേയിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ റോത്താങ് പാസ് വഴിയുള്ള പെർമിറ്റ് നോക്കണം, പെർമിറ്റ് ഫീ കൊടുക്കണം, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് റോത്താങ് പാസ് വഴി മുകളിലേക്ക് കയറാനായിട്ട്. പക്ഷേ ഈ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നമ്മള് ലേയിൽ നിന്നും അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്നും റോത്താങ് പാസ് വഴി ഇറങ്ങിപ്പോകുമ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആകെ പകൽ സമയത്ത് മാത്രം വണ്ടി ഓടിക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എമില് വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ടോ? നല്ല ബുദ്ധിമുട്ടാട്ടോ, ഐസിൻ്റെ ഒക്കെ മേളിൽ കൂടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതും വെള്ളവും അതിനിടയ്ക്ക് കുഴിയും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നോക്കിയും കണ്ടും ഓടിച്ചില്ലെങ്കിൽ നല്ല പോലെ പണി കിട്ടും, കാരണം വണ്ടിയുടെ പവർ ഡ്രോപ്പ് നന്നായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്, കാരണം അത്രയ്ക്ക് ഓക്സിജൻ ഇല്ല അല്ലേ. എങ്ങനെയുണ്ട് പവർ ഡ്രോപ്പ്? എങ്ങനെയുണ്ട് നമ്മള് ആക്സിലറേഷൻ കൊടുക്കുമ്പോണ്ടല്ലോ ഒരു ചെറിയ കട്ട് വരും, പിന്നെ ഫസ്റ്റിലിട്ട് കേറിയാലും വണ്ടി ഉണ്ടല്ലോ, ഈ സെക്കൻഡ് ഗിയറിലിട്ട് നമ്മൾ കയറ്റം കയറാൻ ശ്രമിക്കൂലേ, ആ ഒരു ഫീലാണ്. ഭയങ്കര എന്താ ഇങ്ങനെ മുട്ടി മുട്ടി മുട്ടിയാ കയറി പോകുന്നത്. അപ്പൊ ഒരു 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 കോൺസ്റ്റന്റ് മൊമെന്റം കീപ്പ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ ഇതെന്താ? എന്താ ദൈവമേ, റോഡാണോ? നല്ല പണിയാണല്ലോ. ഇതൊക്കെയാണ് ഉച്ച കഴിയുമ്പോഴത്തേക്കിനും പണി കിട്ടുന്നത്. വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ സമയം 9:20, ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാ. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോ 7 മണിയായി, എന്നിട്ടും ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും നല്ല ബുദ്ധിമുട്ടാ. റോഡൊക്കെ ഫുള്ള് മഞ്ഞല്ലേ. സ്നോഫോളും കൂടെ കിട്ടിയ അടിപൊളിയാവും. വാ തകർത്ത് മോനെ തകർത്ത്. എമിലെ ഇനി ഒരു സംഭവം എന്താണെന്നറിയോ, ഇതെല്ലാം കണ്ടിട്ട് നീ മണാലി ഇറങ്ങാൻ പോണല്ലോ, ഒന്നും തോന്നൂല. ഇതാ ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീം അല്ലേ, ഇതൊക്കെ കണ്ടിട്ട് മണാലി പോകുമ്പോ ഒന്നും തോന്നൂല. ഇതേപോലെ തന്നെ ഈ കാനഡയിലും US അവിടെ ഇടയൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് ഇത് കാണുമ്പോ ഒന്നും തോന്നൂല. ഇവന്മാരെന്താ ഇങ്ങനെ മഞ്ഞ് കാണാത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും ഇല്ലേ. എമിൽ എങ്ങോട്ടാ? ഹാർഡാണോ? ഞാനങ്ങോട്ടെ. പണ്ട് മണാലി പോയപ്പോഴേ ആ ഹംത പാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറിയിട്ട് ഞങ്ങള് മഞ്ഞിന്റെ മേളി കൂടി, ഞങ്ങള് അന്ന് ഷൂ ഒക്കെ ഉണ്ട്, ഇതേപോലെ കൊറേ മേളി കയറി എന്നിട്ട് ഊർന്ന് ഇറങ്ങി വന്നു. അടിപൊളിയാണോ? കുറച്ചുകൂടി ഇറങ്ങാം നമുക്ക്. മേളി പോയിട്ട് ഊർന്ന് ഇറങ്ങി വാ. ഞാൻ പിടിച്ചോളാം. വേണ്ട, പിടിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ പോയി ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ്ടോ അവിടെ പോകും. അർച്ചക വീടല്ല. എമിലെ പണി കിട്ടാൻ പോകുന്ന എന്താണെന്നറിയാവോ? ഈ ഷൂവിനകത്ത് മഞ്ഞ് കയറിയാലോ, ഐസ് കയറിയാലോ. ഷൂവിനകത്ത് ഐസ് കയറിയാൽ തീർന്ന്, പിന്നെ വേറെ ഷൂ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അവന് 4-5 ഷൂ വരെ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. എത്ര ഷൂ ഇട്ടാ ഇനി ബാക്കി? 5 എണ്ണോ 6 എണ്ണോ? 2 എണ്ണം പൊറിയർ അയച്ചു, ഇനി 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്. നമുക്കേ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയതുകൊണ്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടും ഇവിടെ നമുക്ക് ഗ്യാസ് പ്രോപ്പറായിട്ട് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ്. ഓക്കെ, ഇല്ലാന്നുണ്ട് നമ്മളിപ്പോ മേളിൽ കയറിയിട്ട് മഞ്ഞ് കോരിയെടുത്ത് കഞ്ഞി വെച്ചേര് മഞ്ഞ് കോരിയെടുത്ത് വെള്ളം ചൂടാക്കി കഞ്ഞി വെച്ചേനെ. നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇത് ഹാർഡാടാ, സ്മൂത്തല്ല. ഹാർഡായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. മൊത്തം പാടോടാ, അയ്യോ അച്ചോടാ.
ഇനി അങ്ങനെ ഇറങ്ങും. യെസ് ഞാൻ കുറച്ച് മുകളിലേക്ക് പോട്ടെ. അങ്ങ് വേളം വേണം. ഇറങ്ങുമ്പോ തന്നെ നോക്കണേ. കണ്ടോണ്ടോ ഹരിഷ്ക, കണ്ടപ്പോ ഹരിഷ്ക ഇറങ്ങാൻ പണിയായിരിക്കും, ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. തെന്നി ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ. ഏ തെന്നി ഉരുണ്ട് വന്നാലേ പിടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റൂല കേട്ടോ. മഞ്ഞ് കയറിടോ, ഇതിന്റെ അകത്തൊക്കെ മഞ്ഞ് കയറിടോ. തടക്കത് ഊർന്നിറങ്ങി വാ, അവിടെ ഇരുന്നോ, എന്നിട്ട് ഇങ്ങോട്ട് ചാടിയാ മതി. വീഴാതെ സക്സസ്ഫുൾ ആയി ഹാരിസിക്ക എത്തിയിരിക്കുകയാണ്. ഒരു ഗ്ലൗസ് കാണാനില്ലേ വണ്ടിയിലൂടെ കടന്നിരിക്കല്ലേ. അത് മാറ്റി മാറ്റി ഇട്ടാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ റെഡിയാവും. എന്റെ എന്റെ ഷൂവിനകത്തും കേറിയില്ല, പക്ഷെ ഈ ഷൂ ഒന്നും ഇട്ടിട്ട് മഞ്ഞിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും മഞ്ഞിലിടുന്ന ഷൂ അല്ല. എക്കോസ്പോർട്ട് എടുത്തിട്ട് മഞ്ഞില് എടാ, ശരിക്കും നമ്മൾ എന്തോ ടെറൻസിലൂടെ ഓടിച്ചതാ. നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടിയ സ്ഥലം ഏതാ? ഏറ്റവും കൂടുതൽ ചൂട് കിട്ടിയത് കൂടുതൽ 40 ഡിഗ്രി നമുക്ക് വെസ്റ്റ് ബംഗാളില് ആസാം ബോർഡർ. അല്ല, വെസ്റ്റ് ബംഗാളിൽ നമ്മൾ നേപ്പാളോട്ട് വന്നില്ലേ, നേപ്പാളിൽ കേറിയ ഫസ്റ്റ് ആ ചെക്ക് പോസ്റ്റിലും നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ ഇടയിലും 40 ആയിരുന്നു ഫുൾ ടൈം. 40 ഡിഗ്രി നമ്മൾ മൈനസിലേക്ക് വന്നു. മൈനസ് ഇതിപ്പോ 0 ഡിഗ്രിയാണ് ആക്ച്വലി. ഇതിപ്പോ 0 ഡിഗ്രിയിലുള്ളത്. ഇതാണ് എക്സ്ട്രീം. എക്സ്ട്രീം അല്ല, നമുക്ക് സ്നോഫോൾ കിട്ടിയെങ്കിൽ അത് എന്തായാലും മൈനസ് ആയിരിക്കും. നമുക്ക് സ്നോഫോളും കിട്ടിയല്ലേ, അപ്പൊ എന്തായാലും മനസ്സായിരിക്കും. ഇബ്രാഹിം ഖുറൈഷി എന്ത് പറയുന്നു? ഇബ്രാഹിം ഖുറൈഷിക്ക് പറയാനുള്ളത്, ഇബ്രാഹിം ഖുറൈഷിക്ക് എത്രയും പെട്ടെന്ന് കഞ്ഞി വെക്കണം. അധികം ചാടണ്ട, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരും. ഏ വേഗം കയറിക്കോ. നമ്മളെ ട്രിപ്പ് ഇത്രയും നീണ്ട ട്രിപ്പ് ഏതാനും ദിവസങ്ങളോട് തീരാൻ പോണം, പര്യവസാനിക്കാൻ പോവാണ്. സന്തോഷം സന്തോഷം. ഈ സന്തോഷമൊക്കെ ഇനി വണ്ടി കയറി ഇരുന്ന് ഉറങ്ങും മിക്കവാറ്. ഏ കയറി ഇന്ത്യൻ സേന കാൽപ്പാട് നിന്ന് ചളി അടിക്കാതെ വരുവോ? ഈ എന്റെ കാൽപ്പാട് കണ്ടിട്ടുണ്ട് സേനയെ. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടിരുന്നു, മഞ്ഞില് യതിയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടിരുന്നു. അവസാനം ഹാരിസിക്ക സ്വയം ട്രോളി തുടങ്ങി. നിങ്ങളെ കൂടെ കൂടി കൂടി ഭയങ്കര ചളിയന്മാരാട്ടോ. നമ്മള് ചളിയന്മാരല്ല, ഇപ്പൊ നമ്മള് ചളിയന്മാരായി. ഒരുപാട് വീഡിയോസ് എടുക്കുമ്പോ വന്നിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് തമാശകളൊക്കെ ഉണ്ട്. അതൊക്കെ യാത്രയുടെ നേരം ബുക്കുകളൊക്കെ ആയിട്ട് കണ്ടാൽ മതി. എന്റെ നല്ല കമ്പനിയായിരുന്നു. ഞാൻ റിയലി ഞാൻ ഹാപ്പി, എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ആദ്യം മാത്രം മതി അല്ലേ? ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഒരു 4-5 ദിവസം ഒരു ഒരാഴ്ചയോളം ഒരു റിലേ ഉണ്ടായില്ല, വോഡഫോൺ റേഞ്ച് ഉണ്ടായില്ല, ഫോൺ ജസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞ മനസ്സിലായി, വോഡഫോണും ഐഡിയയും ജമ്മുവിൽ വേസ്റ്റ് ആണ്. വോഡഫോണും ഐഡിയ ഉള്ളവർ ജമ്മുവിലേക്ക് വരണ്ട, ഇവിടെ ജിയോ എയർടെൽ ഒക്കെ കിട്ടും. അതില് വരണ്ടല്ലോ, വേറെ കണക്ഷൻ എടുത്ത് വന്നു. ജിയോ എയർടെലും കിട്ടും, അതേപോലെ തന്നെ ബി എസ് എൻ എൽ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ബി എസ് എൻ എൽ എടുത്ത് പറയണം, അതെ ഒരുപാട് സ്ഥലങ്ങളിൽ ബി എസ് എൻ എൽ ഉണ്ട്. ഏത് സ്ഥലങ്ങളിലും ബി എസ് എൻ എൽ ഉണ്ട്. നെറ്റ് കിട്ടിയില്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റും. പിന്നെ നെറ്റ് അത്യാവശ്യം ജിയോ അല്ല എയർടെൽ ആണ് എന്റെ ഉള്ളത്. എയർടെൽ മിക്ക സ്ഥലങ്ങളിലും 4G ഉണ്ട്. ജിയോ എന്റെ പ്രീപെയ്ഡ് ആയതുകൊണ്ട് പ്രീപെയ്ഡ് ഇവിടെ വർക്ക് ചെയ്യില്ല. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് വേണം. ബി എസ് എൻ എൽ ആണെങ്കിലും എന്താണേലും അല്ല, ഇവിടെ വന്ന് സിം എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ നിന്നും ലേ എത്തി. ലേയിൽ നിന്നും നമ്മളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ മണാലിയിലേക്ക് നമ്മൾ പോവാണ്. മണാലി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഡൽഹി വഴി കൊച്ചിക്ക് മടങ്ങിപ്പോവും. അപ്പൊ നമ്മുടെ യാത്ര, മണാലിയിലേക്കുള്ള യാത്ര ഇവിടെ വീണ്ടും ആരംഭിക്കുന്നു. നമ്മുടെ സ്പോൺസേഴ്സിന് എല്ലാവർക്കും ഈ മഞ്ഞ് കൊണ്ടുള്ള ഒരു പൂജ ആരംഭം ചെയ്യുകയാണ്. റോട്ടറി കൊച്ചി യുണൈറ്റഡ്, ഡി ബി എസ് ഓട്ടോ കെയർ, ഗൂസ്ബെറി, ടെക്ട്രാവലീറ്റ് നമ്മുടെ സ്വന്തം, ഡ്രീം ക്യാച്ചർ മൂന്നാർ, റോട്ടറി വീണ്ടും, ഫോർഡ് കൈരളി ഫോർഡ് കൊച്ചി എടുത്തു വരേണ്ട കാര്യമാണ്. നമ്മുടെ സർവീസ് ഒക്കെ വളരെ മാന്യമായിട്ട് അവരാണ് ചെയ്യുന്നത്. എസ് ആർ ജംഗിൾ റിസോർട്ട്, സലീഷ് ഏട്ടന്റെ റിസോർട്ട്, പിന്നെ അവസാനമായിട്ട് റോയൽ സ്കൈ. റോയൽ സ്കൈ, റോയൽ സ്കൈയെ പൂജ ചെയ്തപ്പോ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആളിവിടെ നേരെ നിൽക്കുമ്പോ നമ്മൾ അയ്യോ എന്നെ. അങ്ങനെ നമ്മള് നമ്മുടെ ആ തഗ്ലംഗ്ല ചുരം കയറി അതിന്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഏത് ചുരം കയറിയാലും അതിന് മുകളിൽ നമുക്ക് ഒരു ആൾട്ടിറ്റ്യൂഡ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണാൻ സാധിക്കും. ഫോറിനേഴ്സ് അടക്കമുള്ള ധാരാളം ബൈക്കേഴ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ട്, എല്ലാം ബൈക്കേഴ്സാണ്. കണ്ടില്ലേ, ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കും അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. 17,582 ഫീറ്റ് ഉയരത്തിലാണ് ഇതിന്റെ ഇത് നിൽക്കുന്നത്. 17,582 ഫീറ്റ് ഉയരം. ഹായ്,
നമ്മള് നാട്ടില് കോഴഞ്ചേരി, പത്തനംതിട്ട. കോഴിക്കോട്. കോഴിക്കോടാ? പേര്? ആൽബർട്ട്. നിങ്ങള്? കണ്ണൂര്. പേര്? റാഷിദ്. വെരി ഗുഡ്. എവിടെന്നാ വരുന്നേ ഇപ്പൊ? മണാലി നിന്നാ വരുന്നേ. കേറി വരും. എപ്പോ വിട്ട് മണാലി? സ്റ്റേ അടിച്ചു. ഇന്നലെ വിട്ടു മണാലി തന്നെ. ആണോ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയിപ്പോ നല്ല റോഡാ. ഇറങ്ങി പോവാ, സൂപ്പർ ആയിട്ട് പോവാം, ഉഷാറായിട്ട് പോവാം. എൻജോയ്, സേഫ് റൈഡ്, ബൈ ബൈ. അപ്പോ തഗ്ലംഗ്ല എന്ന് പറഞ്ഞ പാസിന് മുകളിലാണ് നമ്മളിപ്പോ. യു ആർ പാസിംഗ് ത്രൂ സെക്കൻഡ് ഹയസ്റ്റ് പാസ് ഓഫ് ദ വേൾഡ് അല്ലേ? അപ്പൊ ശരിക്കും ഇതെല്ലാം ഏകദേശം ഈ ഒരു സംഭവമാണ്. അതേപോലെയൊക്കെയാണ്. ഈ സെക്കൻഡൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് കയറിയായിരുന്നു. അത് ഓൾമോസ്റ്റ് 500-600 അടി ഫീറ്റിലാണ് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ മാറുന്നത്. നമ്മുടെ കർദുംല വരുമ്പോ 17,800 ആയിരുന്നു. പിന്നെ മറ്റേ ഇന്നലെ നമ്മൾ പാസ് ചെയ്ത സ്ഥലത്തിന്റെ പേരുന്നായിരുന്നു. വേറെ കുറെ ചുരങ്ങളുണ്ട്. ഇതെല്ലാം ഏകദേശം 17,500-17,500 ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ചുരങ്ങൾ കയറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സിക്നസ് ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇനി ഇറങ്ങി താഴെ പോകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു. ഞാൻ പ്രകൃതി കണ്ടില്ലേ? നമുക്ക് ധാരാളം ടിബറ്റൻ ഫ്ലാഗുകൾ കെട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതേപോലെയുള്ള ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളും മറ്റുമൊക്കെ വളരെ ഭംഗിയാണ്. ആ ഒരു സ്നോയുടെ ബാക്ക്ഗ്രൗണ്ടില് ആ ഒരു നീലാകാശത്തിന്റെ ഭംഗി, ഇത്തരത്തിലുള്ള ആ ഒരു ഫ്ലാഗ് കെട്ടി വെച്ചിരിക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു ബൈക്കർ ഗ്രൂപ്പാണ്. അതിൽ ഒരു ആൾക്ക് ചെറിയൊരു AMS ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഇവരുടെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവര് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ടല്ലേ. നോക്ക്, ഇവിടെ അധികം നേരം ശീലമില്ലാത്തവർ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണിത്. ഒന്നുമില്ല, പേടിക്കണ്ട. ശരിക്കും ഇതൊരു ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണല്ലേ. AMS നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഇപ്പോഴാണ്. ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മള് ലേയില് പോയിട്ട് നിന്നാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ രക്ഷ. ഞാനിപ്പോ അത് പറയുകയും ചെയ്തു, ലേയില് പോയിട്ട് നിന്നാണ് നമുക്ക് ഏറ്റവും വലിയ സംഭവം. അതെ, നിങ്ങൾ ആളെയും കൊണ്ട് എത്ര പേരുണ്ട് ആട്ടും പോട്ടോ? Srinagar is very safe. We didn't had any problem. You went there already? We are coming from Srinagar. We heard there were some problems last week. No problem. Yeah? Tourist people are always safe in Srinagar. You can go there. Army is there for any help if you find any problem. But no such problems. Srinagar is very beautiful. You can see plenty of valleys. Yeah. Very good place. Yeah. But this place is something different and Srinagar is again something different. All right. Okay, enjoy. Yeah, enjoy your ride. Nice to meet you. നമ്മള് തംഗ്ല പാസിൽ എത്തിയപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള്. വേർ ആർ യു ഗൈസ് ഫ്രം? ഓൾ എവരിവൺ മെനി പ്ലേസസ്. സോ റൈറ്റ് നൗ യു ആർ കമ്മിങ് ഫ്രം മണാലി? മണാലി. ഓ ദാറ്റ്സ് ഗ്രേറ്റ് മാൻ. ഹൗ ഡു യു ഫൈൻഡ് ദിസ് പ്ലേസ്? എക്സലന്റ് റൈറ്റ്. Is this first time for you? Yes, that will be nice. Okay, enjoy the beauty then. Enjoy. Thank you. Dinna malada maali nindappo de oru saadharam cycle ile. What's your name? Abraham Cohen. Abraham from Israel. Ee oru cycle ile Manali nu kerri varuvaada. When did you start from Manali? About 7 days ago. 7 days you took from Manali to here? 7 ദിവസം കൊണ്ടാണ് മണാലിയിൽ നിന്ന് ഇവിടെ വരെ ഇദ്ദേഹം എത്തിയത്. അപ്രീഷിയേറ്റ് യു മാൻ, അപ്രീഷിയേറ്റ് യു. കണ്ടില്ലേ ആളുകളുടെയൊക്കെ ഓരോ എന്താ പറയാ
ഒരു എന്താണോ പറയാ മൈൻഡ് 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 ഓൾ ദി ബെസ്റ്റ് റൈറ്റ് യു ടു യു ആർ ട്രാവലിംഗ് അലോൺ നോ നോ ഐ വിൽ ബി ദി ഗ്രൂപ്പ് ബട്ട് ദേ ഹാവ് ഇറ്റ് സോ സോറി ഹൗ മെനി പീപ്പിൾ ആർ ദേ വി സ്റ്റാർട്ട് 6 വി ലെഫ്റ്റ് 4 സോ ഇനി ദ 3 ആർ കമിംഗ് Oh, good, good, good. You have any backup, like tents and all? Yeah, we have backup, we have everything. Okay. Backup again, but then there is a chowder. We just, you see, just day pack. Oh, okay, good, good, good. But two, one had an accident and another lady couldn't take the altitude. So, only four. Okay, enjoy. Thank bye. You. Bye. Thank you. Nice to meet you. ഇങ്ങനെയൊക്കെയാണ് മോനെ പൂവിട്ട് നമ്പിക്കേണ്ടത് ഇല്ലേ. അത് ഈ 0 ഡിഗ്രി തണുപ്പില് എന്ത് എനർജി വേണം അല്ലേ, ഭയങ്കര എനർജി വേണം. അപ്പൊ നമ്മള് ലേന്ന് വിട്ട് ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മള് തഗ്ലംഗ്ല പാസിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇത്രയും നേരം കാഴ്ചകൾ കണ്ടത്. വളരെ മനോഹരമായുള്ള കാഴ്ചകൾ കണ്ടു, AMS അടിച്ചു നിൽക്കുന്ന ആൾക്കാരെ കണ്ടു, ഹരിസിക്ക അവരെ സഹായിച്ചു. അപ്രീഷിയേറ്റ്, ഞാൻ ആ സഹായത്തിനുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ. അപ്പൊ ഇതേപോലെയാണ് അദ്ദേഹത്തിനോട് തായ്ലൻഡിൽ പോകുന്ന ആൾക്കാരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുള്ളിവരെയൊക്കെ സഹായിച്ചു കളയും. ഇങ്ങനെ കൂടെ പോകാത്തവരെ പോലും വിളി സഹായിച്ചു കളി. അപ്പോ 17,500 ഫീറ്റ് ഉയരത്തിൽ നിന്നും നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇനിയിപ്പോ മണാലി ഭാഗത്തേക്ക് പോകുന്നു. ഇനി എവിടെയാണ് അടുത്ത സ്റ്റേ എന്നൊന്നും അറിയില്ല, ഒന്നും അറിയാതൊക്കെ നമ്മൾ പോവാണ്. ആദ്യമായിട്ടാണ് ഈ വഴി. എന്തായാലും ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, താഴേക്ക് ഇറങ്ങണം. ആ കാഴ്ചകൾ, വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പം ഇനിയും തുടർന്നും നല്ല കിടുക്കൻ വീഡിയോസ് ടെക്നോളജി ചാനലിൽ വരുന്നുണ്ടാവും. ലേ ലഡാക്കൊക്കെ നമ്മൾ അരച്ച് കലക്കി ചിലക്കി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുറച്ചൊക്കെ കലക്കി കാണിച്ചു തരാം. അല്ല, ഈ വീഡിയോസ് കാണുന്നതിനോട് നിങ്ങൾക്ക് കൃത്യം ഒരു ഐഡിയ കിട്ടും. ഈ സ്ഥലം ശ്രീനഗർ തുടങ്ങിയിട്ട് ലഡാക്ക് വഴി മണാലി വരെ പോകുന്നതിനൊരു കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മണാലിയിൽ നിന്ന് കയറി വരുന്നതിലും എളുപ്പമാണ് ശ്രീനഗറിൽ നിന്ന് മണാലിയിലേക്ക് ഇറങ്ങി പോകുന്നത്. അത് പല തരത്തില് പെർമിറ്റ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒഴിവാക്കാം. അപ്പൊ മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ. Thanks bro. Thanks. Thank you. Welcome.